ഇതെന്താണെന്ന് അറിയാലോ, ഇതാണ് ഈ സിഗരറ്റ്. ഈ സിഗരറ്റ് വലിക്കുന്നത് ഹറാമാണോ, ഇത് നാട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ, രണ്ട് ചോദ്യമാണുള്ളത്. ആ രണ്ട് ചോദ്യത്തിലേക്കും വരുന്നതിന് മുമ്പ് ആദ്യം ഈ സിഗരറ്റ് എന്താണെന്ന് പറയണം. ഈ ടുബാക്കോ അല്ലെങ്കിൽ നിക്കോട്ടിൻ ഒരു കടലാസിൽ ചുരുട്ടി കത്തിച്ച് വലിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടുവരുന്ന സിഗരറ്റ് അല്ലെങ്കിൽ ആ സിഗരറ്റ്. അതിൽ നിക്കോട്ടിൻ ടാർ ഉൾപ്പെടെ 4000-ൽ അധികം അപകടകരമായിട്ടുള്ള വസ്തുക്കളുണ്ട്. അത് വലിക്കുന്നത് വലിയ അപകടം വരുത്തിവെക്കും എന്നാണ് ഹെൽത്ത് എക്സ്പേർട്സ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിഗരറ്റ് വരുന്നതോടുകൂടിയിട്ട് അതിൽ ടാർ ഉൾപ്പെടെയുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ എണ്ണം പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇത് സേഫ് ആണെന്നാണ് ഈ സിഗരറ്റ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതാണോ താരതമ്യേന ലെസ്സർ ഈവിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു മറ്റൊരു ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഗവൺമെന്റിന് വലിയ തോതിലുള്ള ടാക്സ്, പിന്നീട് പരസ്യങ്ങൾ, ഹെൽത്ത് എക്സ്പേർട്സിന്റെ ഇടപെടലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ സിഗരറ്റ് സ്മോക്കിംഗ് എന്നുള്ളത് ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്ത ശീലമായിക്കൊണ്ട് സമൂഹം കരുതി വരികയായിരുന്നു. സ്മോക്കേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു, പോരാത്തതിന്റെ ദുഷിച്ച നാറ്റവും. അപ്പോഴാണ് ഇവൻ ഈ സിഗരറ്റ് വരുന്നത്. ഇതോടെ കളി മാറി. യൂത്തിന്റെ ഇടയിലെ സ്റ്റൈൽ സിമ്പല്, നല്ല സ്മെല്, സ്ട്രോബെറി ഉൾപ്പെടെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ്, ന്യൂജെൻ ലുക്ക്, അതിൽ നിന്ന് വരുന്ന ആ പുകച്ചുരുള് പോലും, ആഹാ എന്തൊരു സൗന്ദര്യം. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ നിർത്തിക്കൊണ്ടിരുന്ന ആ പുകവലി എന്നുള്ള ദുശീലം പുതിയ രൂപത്തിൽ കൂടുതൽ പേരിൽ ചെറുപ്രായത്തിൽ തന്നെ വീണ്ടും വേര് പിടിച്ചു വരുന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ സിഗരറ്റാണോ ആ സിഗരറ്റാണോ കൂടുതൽ വില്ലൻ എന്നുള്ളത്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ഈ സിഗരറ്റിന്റെ നിർമ്മാണം, വിതരണം, വിൽപ്പന, എക്സ്പോർട്ട്, ഇമ്പോർട്ട് എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യത്തിനായിക്കൊണ്ട് ഈ സിഗരറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജിലല്ല, ഹാൻഡ് ബാഗേജിൽ ഒന്നോ രണ്ടോ ഡിവൈസ് കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നാട്ടിലെ എയർപോർട്ടിൽ തടയാറില്ല. അതും വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി തടയാൻ അധികാരമുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഡിവൈസ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തടയില്ല എങ്കിൽ കൂടിയും അവിടെ നിങ്ങോട്ട് തിരികെ വരുന്ന സമയത്ത് നാട്ടിലെ എയർപോർട്ടിൽ ഇത് തടയും. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നിങ്ങൾ കയറുന്ന സമയത്തും അത് പൊതുവെ തടയുന്നതാണ് കണ്ടുവരുന്നത്. നിർത്തുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ തവണ സിഗരറ്റ് വലിക്കുമ്പോഴും നിങ്ങളുടെ ആയുസ്സിലെ ക്വാളിറ്റി ലൈഫിലെ 11 മിനിറ്റ് വീതമാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സിഗരറ്റ് വലിക്കാത്തവരെ അപേക്ഷിച്ച് സിഗരറ്റ് സ്മോക്കേഴ്സ് 10 വർഷം മുമ്പെങ്കിലും ദൈവത്തിനടുത്തേക്ക് യാത്രയാകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വന്തം ആരോഗ്യത്തിന് ഇത്രമാത്രം അപകടാവസ്ഥയിലാക്കുന്ന ഈ ഒരു ശീലം ഹറാമാണോ ഹലാലാണോ എനിക്കറിയില്ല. മതപണ്ഡിതന്മാർ പറയട്ടെ, ഒപ്പം നിങ്ങൾക്കും പറയാം.